ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ ക്യാമറ ഇവിടെയാണുള്ളത്. വെറും പച്ചവെള്ളത്തെ നമ്മുടെ ശരീരത്തേക്ക് കുത്തുവെച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസ് ആഹാരമായി കഴിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുമോ? ഫേസ്ബുക്കിൽ ആദ്യമായി അപ്ലോഡ് ചെയ്യപ്പെട്ട ഫോട്ടോ ആരുടേത്? ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്നതിന് കാരണമായ മഞ്ഞുമല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പെൺകുട്ടിക്ക് മാത്രം എല്ലാ ദിവസവും ജൂൺ 11 തീയതി. ഇതേപോലെ ഫാൻസ് ആൻഡ് അമേസിംഗ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ സന്ദർശിക്കൂ. സോ ലെറ്റ്സ് ഗോ ഇൻ ദ വീഡിയോ. നമ്പർ 14. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ക്യാമറ എവിടെയാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് സാറ്റലൈറ്റ് സ്പേസ്ഷിപ്പിലുള്ള ക്യാമറയാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായ ക്യാമറയാണെന്ന്. എന്തെന്നാൽ സ്പേസിലെ സാറ്റലൈറ്റ് ക്യാമറയിലൂടെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ടോപ്പ് വ്യൂ വരെ വളരെ അനായാസം കണ്ടെത്താൻ സാധിക്കും. അതുമാത്രമല്ല, ഇത് എത്രത്തോളം അളവിൽ പവർഫുള്ളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിയൽ ടൈം മാപ്പിലൂടെ ഒരു മനുഷ്യൻ്റെ കാലിലുള്ള ഷൂസ് അത് ഏത് കളറാണെന്ന് വരെ അനായാസം കണ്ടുപിടിക്കാൻ കഴിയും. സ്പേസ് സ്റ്റേഷനുള്ള ഈ ക്യാമറ മറ്റൊരു കടകളിലും നമുക്ക് ലഭിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ക്യാമറ ഇതിനു വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ക്യാമറ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം പവർഫുള്ളായ ഒരു ക്യാമറയാണെന്ന്. നമ്പർ 13. നിങ്ങൾ എപ്പോഴെങ്കിലും വീട്ടിലിരുന്നിട്ട് പെട്ടെന്ന് പുറത്തെ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ ഉടൻ നിങ്ങൾക്കൊരു തുമ്മൽ വരും എങ്കിൽ ഓർത്തോ നിങ്ങൾക്കൊരു ഡിസോർഡർ ഉണ്ടെന്നാണ് ഇതിനർത്ഥം. ഈ ഡിസോർഡറിനെ ആക്ച്വലി ജെനറ്റിക് ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഈ ഡിസോർഡർ ഉള്ളവരാണെങ്കിൽ വീടിനുള്ളിൽ നിന്ന് പുറത്ത് വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ ഉടൻ ഓട്ടോമാറ്റിക്കായിട്ടൊരു തുമ്മൽ വരും. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇന്നേ വരെ സയൻസിന് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇതുകൊണ്ട് ഇന്നേ വരെ ആർക്കും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസോർഡർ വന്നെന്ന് കരുതി ആരും ഭയപ്പെടുകയേ വേണ്ട. നമ്പർ 12. മുതലകളെക്കുറിച്ചുള്ള ഈ ഫാക്ട് ശരിക്കും നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും. നിങ്ങൾക്കറിയാം മുതലകൾ ഒരിക്കലും പ്രായം അധികമായി ചാവുകയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ മുതലകൾ എങ്ങനെ ചാവുമെന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നേക്കാം. മുതലകൾ ചാവുന്നതിന് 3 കാരണങ്ങളാണുള്ളത്. 1, ഇവയ്ക്ക് യാതൊന്നും കിട്ടാതെ പട്ടിണി കിടന്ന് ചാവും. 2, മറ്റേതെങ്കിലും മൃഗങ്ങളുടെ വേട്ടയാടലിൽ കൊല്ലപ്പെട്ടേക്കാം. 3, മറ്റേതെങ്കിലും രോഗത്തെ തുടർന്നും ചത്തുപോയേക്കാം. നോർമലായി മുതലകളുടെ മാക്സിമം ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 70 വർഷമാണ്. എന്നാൽ ധാരാളം മുതലകൾ 100 വർഷം താണ്ടി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവ മനുഷ്യരെ പോലെ വയസ്സായി ചാവുകയില്ലെന്ന് കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി മുതലകളൊന്നും ചാവാറില്ല, മറിച്ച് ഏതെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ മാത്രമേ ഇവ ചത്തുപോകാറുള്ളൂ. നമ്പർ 11. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെടുകയോ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതായും വരുന്നു. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ലെതർ ഷൂസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും സർവൈവ് ചെയ്യുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ എമർജൻസി സിറ്റുവേഷനിൽ ലെതർ ഷൂസ് നമുക്ക് ഭക്ഷണമായി കഴിക്കാൻ സാധിക്കും. വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? എന്തുകൊണ്ടെന്നാൽ ഒരു ലെതർ ഷൂസിൽ 60 മുതൽ 70% വരെ വാട്ടർ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല 30 മുതൽ 35% വരെ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഭക്ഷണം ലഭിക്കാത്ത എമർജൻസി സിറ്റുവേഷനിൽ ലെതർ ഷൂസും നമുക്ക് ആഹാരമായി കഴിക്കാവുന്നതാണ്. നമ്പർ 10. തായ്ലൻഡിലുള്ള ഈ സ്ത്രീയുടെ പേരാണ് നിയാമെരിൻ. ഇവർക്ക് എന്ത് പ്രത്യേകതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ ഒരിക്കൽ ഇവർ കടൽ തീരത്തൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് അവിടെ നിന്നും ഒരു പ്രത്യേകതരം സാധനം ലഭിച്ചു. എന്താണെന്നല്ലേ, അത് വേറൊന്നുമല്ല, ഈ കല്ലുപോലെ കാണുന്നതാണ് തിമിംഗലങ്ങളുടെ വോമിറ്റ് അഥവാ ഛർദി. ഈ തിമിംഗലങ്ങളുടെ ഛർദി വളരെ റയറായിട്ടാണ് ലഭിക്കാറുള്ളത്. അതുപോലെ ഈ ഒരു തിമിംഗലങ്ങളുടെ വോമിറ്റ് ഉപയോഗിച്ചാണ് പല വില കൂടിയ പെർഫ്യൂമുകളും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേട്ടറിഞ്ഞ പെർഫ്യൂം കമ്പനിക്കാർ ഉടൻ തന്നെ അവിടെ എത്തുകയും 2 കോടി കൊടുത്ത് ഈ ഒരു തിമിംഗലത്തിൻ്റെ വോമിറ്റ് വാങ്ങിക്കുകയും ചെയ്തു. വെറും തറയിൽ നിന്ന് കിട്ടിയ ഒരു വോമിറ്റ് കൊണ്ട് ആ ലേഡിയുടെ ജീവിതം തന്നെ മാറിപ്പോയെന്ന് പറയാം. നമ്പർ 9. ഇവരുടെ പേര് റെയ്ലി ഹോണർ. ഇവർക്ക് എല്ലാ ദിവസവും ജൂൺ 11 തീയതിയാണ്. എന്ത്, എല്ലാ ദിവസവും ഇവർക്ക് 11 തീയതിയാണോ? അതെ, ഇവർക്ക് ബ്രെയിൻ സംബന്ധമായ ഒരു രോഗമുള്ളത് കൊണ്ട് തന്നെ ഓരോ 2 മണിക്കൂർ കഴിഞ്ഞും എല്ലാം അവർ മറന്നു പോകുന്നു. അതായത് ഓരോ 2 മണിക്കൂർ കഴിഞ്ഞും ഇവരുടെ ബ്രെയിൻ മെമ്മറി റീസ്റ്റാർട്ട് ആകും. ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖം വരാൻ കാരണം ജൂൺ 11 തീയതി ഇവർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ആണ്. ആ ആക്സിഡൻറ്റിന് ശേഷമാണ് ഇവർക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഈ ഒരു രോഗം പിടിപെട്ടത്. ജൂൺ 11 തീയതി ഇവർക്ക് ഈ ഒരു ആക്സിഡൻ്റ് നടന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇവരുടെ തലയിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജൂൺ 11 തീയതി മാത്രമാണ്. നമ്പർ 8. സ്ലൈഡ് ടു അൺലോക്ക് ഓപ്ഷൻ ഏത് കമ്പനിക്കാരാണ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഐഫോണിനെ കുറിച്ച് അറിയാവുന്നത് തീർച്ചയായും പറയും ഐഫോൺ ആണെന്ന്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വിശ്വസിച്ചിരിക്കുന്നതും ഐഫോണിലാണ് ആദ്യമായിട്ട് ഈ ഒരു സ്ലൈഡ് ടു അൺലോക്ക് ഓപ്ഷൻ വന്നത് എന്നാണ്. എന്നാൽ ആദ്യമായി സ്ലൈഡ് ടു അൺലോക്ക് ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിയനോഡ് NIE Hike എന്ന കമ്പനിയാണ്. നമ്പർ 7. ഇപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടാണ് അല്ലേ? ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നവരിൽ എത്ര പേരാകും ശ്രദ്ധിച്ചിരുന്നതെല്ലാം കേൾക്കുന്നത്? അതുമാത്രമല്ല, എത്ര പേർക്കാകും ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലായതെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ മലേഷ്യയിലുള്ള ഈ ഒരു സിസ്റ്റത്തെ നിങ്ങളൊന്ന് പരിചയപ്പെടുക. സ്കൂളുകളിലേക്ക് എല്ലാ കുട്ടികളും നേരെ മൊബൈൽ ഫോണുമായി എത്തും. അതിനുശേഷം അവിടെയുള്ള ഈ ഒരു ബാർകോഡ് ഫോണിൽ സ്കാൻ ചെയ്താൽ മാത്രം മതി അവർക്ക് പഠിക്കുന്നതിനാവശ്യമായ സബ്ജക്റ്റ്, നോട്ട്, ലെക്ചർ, വീഡിയോസ് എല്ലാം തന്നെ ഡൗൺലോഡ് ആകും. അതിനുശേഷം അവർക്ക് എത്ര വേണമെങ്കിലും അല്ലെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ഇത് കണ്ടും കേട്ടും പഠിക്കാവുന്നതാണ്. നമ്പർ 6.
കടലിൽ വളരുന്ന മീനുകളെ പിടിച്ച് മനുഷ്യരക്തത്തിലിട്ടാൽ അവയ്ക്കതിൽ അതിജീവിക്കാൻ സാധിക്കുമോ ഇല്ലയോ? തീർച്ചയായും ജീവിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കടൽവെള്ളത്തിൽ മനുഷ്യരുടെ രക്തത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സെയിം ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കടൽവെള്ളത്തിൽ ജീവിക്കുന്ന മീനുകളെ പിടിച്ച് ഒരു ടാങ്ക് മനുഷ്യരക്തത്തിലിട്ടാലും ചില മീനുകൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. നമ്പർ 5, കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മുമ്പുള്ളതിനേക്കാളും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആക്ച്വലി ഇതിന് പിറകിൽ ഒരു കാരണമുണ്ട്. നോർമലായിട്ട് നമ്മുടെ ഫേസ് കാണുവാൻ നല്ലതായിരിക്കുകയാണെങ്കിൽ കൂടിയും കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് തനിയെ കാണുവാൻ സാധിക്കും. കൂളിംഗ് ഗ്ലാസിനോടൊപ്പം ചേർത്ത് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് തനിയെ കാണുവാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാണുന്നവരെ വളരെ അട്രാക്റ്റീവായി തോന്നിപ്പിക്കും. സിമ്പിളായി പറയുകയാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് നമ്മുടെ മുഖത്തുണ്ടാക്കുന്ന ഒരു ഇല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് അത് കാണുന്നവരെ വളരെ അട്രാക്റ്റീവായി തോന്നിപ്പിക്കുന്നത്. നമ്പർ 4, ഫേസ്ബുക്കിൽ ആദ്യമായി അപ്ലോഡ് ചെയ്യപ്പെട്ട ഫോട്ടോ ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഫേസ്ബുക്കിൽ ആദ്യമായി അപ്ലോഡ് ചെയ്യപ്പെട്ട ഫോട്ടോ ഇയാളുടേതാണ്. ഇയാളുടെ പേരാണ് അൽപസീനോ. അതും ഇയാളുടെ ഫോട്ടോ ഡയറക്റ്റായി അപ്ലോഡ് ചെയ്തതല്ല, ഒരു പിക്സൽ ഇമേജായി ഡിസൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ്. ഈ പിക്സൽ ഇമേജ് ഡിസൈൻ ചെയ്തത് മാർക്ക് സക്കർബർഗിൻ്റെ ക്ലാസ്മേറ്റും ഫേസ്ബുക്കിൻ്റെ കോ ഫൗണ്ടറും കൂടിയാണ്. നമ്പർ 3, ടൈറ്റാനിക് കപ്പൽ അപകടപ്പെടാൻ കാരണമായ മഞ്ഞുമലയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫോട്ടോ 1912 ഡബ്ല്യുഡ് എന്നയാൾ എടുത്ത ഫോട്ടോയാണ്. ഈ ഡബ്ല്യുഡ് എന്നാൽ മറ്റൊരു കപ്പലിലെ ക്യാപ്റ്റൻ ആയിരുന്നു. ടൈറ്റാനിക് കപ്പൽ ആക്സിഡൻ്റായി 40 മണിക്കൂർ കഴിഞ്ഞ് അവിടേക്ക് എത്തിയ കപ്പലിലാണ് ഇയാൾ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഇയാൾ ആ ഒരു ഫോട്ടോ എടുക്കുന്നത്. നമ്പർ 2, നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുക്കുവാൻ എത്ര നാളായി കാണുമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി വന്നത് 1 വർഷത്തോളമാണ്. ഈ ഫോട്ടോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൽ 0% പോലും യാതൊരു എഡിറ്റിംഗും ഇല്ല എന്നുള്ളതാണ്. ഇതേപോലുള്ള ഒരു സൺസെറ്റിന് വേണ്ടി പല ആഴ്ചകളോളം പല മാസങ്ങളോളം അയാൾക്ക് കാത്തിരിക്കേണ്ടതായി വന്നു. അതും ഈ ഫോട്ടോയിൽ എല്ലാത്തിനേക്കാളും ഹൈലൈറ്റ് എന്ന് പറയുന്നത് റെഡ് കളർ സൺലൈറ്റ് ആ ഒരു ട്രാക്കിൽ റെഡ് കളറിൽ റിഫ്ലക്റ്റ് ആകുന്നത് തന്നെയാണ്. നമ്പർ 1, ഒരു സിറിഞ്ചിൽ വെള്ളം എടുത്ത് അത് നമ്മുടെ ശരീരത്തേക്ക് കുത്തിവെച്ചാൽ എന്ത് സംഭവിക്കും? അതിനു മുമ്പായി നമ്മളെല്ലാവരും എങ്ങനെയാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് വ്യത്യസ്ത രീതികളുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിൽ കുത്തിവെക്കുന്ന ഇഞ്ചക്ഷനുകളുള്ള മരുന്നുകളും വേറെ വേറെ ആയിരിക്കും. ഈ ഇഞ്ചക്ഷനുള്ള മരുന്ന് ശരിയായിട്ട് നമ്മുടെ ശരീരത്തേക്ക് എത്തുവാൻ വേണ്ടി കുറച്ച് വെള്ളവും ഇതിൽ ചേർക്കാറുണ്ട്. എന്നാൽ ഇത് നോർമൽ വാട്ടർ ആയിരിക്കില്ല, മറിച്ച് സ്റ്റിറൈൽ വാട്ടർ ആയിരിക്കും. ഈ സ്റ്റിറൈൽ വാട്ടറിൽ 0% പോലും ബാക്ടീരിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ പ്യുർ ആൻഡ് സേഫ്റ്റി ആയിരിക്കും. എന്നാൽ അതേ നേരത്ത് പൈപ്പിലെ വെള്ളമോ ഫിൽറ്റർ വാട്ടറോ സിറിഞ്ചിലെടുത്ത് ഇത് നമ്മുടെ ശരീരത്തേക്ക് കുത്തിവെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. പൈപ്പ് വെള്ളമായിരുന്നാലും ശരി, എത്ര തവണ ഫിൽറ്റർ ചെയ്ത ഫിൽറ്റർ വാട്ടർ ആയിരുന്നാലും ശരി, അതിൽ ബാക്ടീരിയ ഉണ്ടാവുക തന്നെ ചെയ്യും. കൂടാതെ ഈ വെള്ളം നമ്മുടെ ശരീരത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്താൽ ഈ വെള്ളത്തിലുള്ള ബാക്ടീരിയകൾ നമ്മുടെ രക്തത്തിൽ കയറിക്കൂടും. അതിനുശേഷം ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തെ ബാധിച്ച് അത് ഏതൊക്കെ രോഗങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് പോലും ഒരു എത്തും പിടിയും ഉണ്ടാകുകയില്ല. അതുമാത്രമല്ല, ഒരളവിൽ കൂടുതൽ വെള്ളം നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്താൽ നമ്മുടെ രക്തയോട്ടത്തിൻ്റെ അളവും കൂടും. ഇങ്ങനെ രക്തത്തിൻ്റെ അളവ് കൂടിയാൽ നമ്മുടെ ഹാർട്ടിന് ഈ രക്തത്തെ പമ്പ് ചെയ്യാൻ സാധിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നതിനുള്ള ചാൻസസും വളരെ കൂടുന്നു. ഇതുമാത്രമല്ലാതെ നമ്മുടെ ശരീരത്തേക്ക് അധികമായിട്ട് വെള്ളത്തെ ഇഞ്ചെക്റ്റ് ചെയ്താൽ അത് നമ്മുടെ ബ്ലഡ് സെല്ലുകളുടെ ബാലൻസോട് കൊളാപ്സ് ആകും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ ബ്ലഡ് സെല്ലുകൾ ഓട്ടോമാറ്റിക്കായി നശിച്ചു പോകും. ഈ ഒരു വിഷയത്തെ സയൻറ്റിഫിക് നെയിമായി അപ്പോപ്റ്റോസിസ് എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ശരീരത്തുള്ള മുഴുവൻ ഇമ്മ്യൂണിറ്റിയും നശിച്ചുപോയി നമ്മുടെ മുഴുവൻ ശരീരവും കൊളാപ്സായി മാറും. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ തന്നെ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.